ഫ്ളാക്സ് സീഡ് അല്ലെങ്കിൽ ചെറു ചാണ വിത്തിനെ കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് ഇത്. ഫ്ളാക്സ് സീഡ്സിന്റെ 25 ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചും അവ അറിയപ്പെടുന്ന വിവിധ പേരുകളെ കുറിച്ചും അവയുടെ പോഷക മൂല്യത്തെ കുറിച്ചും ശരാശരി നിത്യേന നമ്മൾ കഴിക്കേണ്ട അളവിനെ കുറിച്ചുമെല്ലാം ഞാൻ ഇതിനോടകം രണ്ട് വീഡിയോകളിലായി പറഞ്ഞു കഴിഞ്ഞു. അത് കാണാത്തവർക്ക് അത് പോയി കാണാവുന്നതാണ്. വീഡിയോസിന്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത് ഏതൊക്കെ രീതിയിലാണ് ഫ്ളാക്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക, നിത്യേന നമ്മൾ കഴിക്കേണ്ട അളവ് തികയ്ക്കുവാൻ എത്ര ഫ്ളാക്സ് ആണ് കഴിക്കേണ്ടത്, ഫ്ളാക്സ് എവിടെ വാങ്ങുവാൻ കിട്ടും, ഇതിൻ്റെ ശരാശരി വില എത്ര, എങ്ങനെ ഇത് സ്റ്റോർ ചെയ്യും, എങ്ങനെ എളുപ്പത്തിലും ഗുണകരമായ രീതിയിലും ഇത് നമുക്ക് നിത്യേന ഉപയോഗിക്കുവാൻ പറ്റും എന്നതിനെ കുറിച്ചെല്ലാം ആണ്. നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. ഫ്ളാക്സീഡിന്റെ അത്ഭുത ഗുണങ്ങളെ കുറിച്ച് കേട്ടതിന് ശേഷം ഒരുപാട് പേർ ഫ്ളാക്സീഡ് ഒക്കെ വാങ്ങിച്ച് കാത്തിരിക്കുകയാണ് അതെങ്ങനെ കഴിക്കണമെന്ന് അറിയുവാൻ എന്നെനിക്കറിയാം. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഫ്ളാക്സീഡിനെ കുറിച്ചും അതെങ്ങനെയൊക്കെ കഴിക്കണം എന്നതിനെ കുറിച്ചും എല്ലാം. ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൊക്കെ ഉണ്ട് അല്ലേ. എന്നിട്ടും നിങ്ങളിൽ പലരും എൻ്റെ വീഡിയോയ്ക്കായി കാത്തിരിക്കുമ്പോൾ എൻ്റെ ഉത്തരവാദിത്വം വാസ്തവത്തിൽ കൂടുതലാവുകയാണ്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളുടെ കൃത്യത എന്നെക്കൊണ്ട് പറ്റാവുന്നത്ര ഉറപ്പാക്കിയ ശേഷം, അതുപോലെ നല്ല ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആ ഒരു തരത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. അതിനാലാണ് ഈ ഓരോ വീഡിയോസും വൈകുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച എൻ്റെ കൈയും അത്ര ശരിയായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നു ഫ്ളാക്സീഡിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരുവാൻ. എങ്ങനെയൊക്കെയാണ് ഫ്ളാക്സ് സീഡ് നമുക്ക് ഉപയോഗിക്കുവാൻ പറ്റുക? ഫ്ളാക്സ് സീഡ് നമുക്ക് മൂന്ന് രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന്, മുഴുവനായിട്ടുള്ള ഫ്ളാക്സ് സീഡ്. രണ്ട്, ഫ്ളാക്സ് സീഡ് പൊടിച്ച പൗഡർ. മൂന്ന്, ലിൻസീഡ് ഓയിൽ അല്ലെങ്കിൽ ഫ്ളാക്സ് സീഡ് ഓയിൽ. ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള ഫ്ളാക്സ് സീഡിൽ ഏകദേശം 10 ഗ്രാം ഫ്ളാക്സും, ഫ്ളാക്സ് സീഡ് പൗഡറിൽ 7 ഗ്രാം ഫ്ളാക്സും, ഫ്ളാക്സ് സീഡ് ഓയിലിൽ 10 മുതൽ 12 ഗ്രാം ഫ്ളാക്സുമാണ് അടങ്ങിയിരിക്കുന്നത്. നമുക്ക് ഫ്ളാക്സീഡിൻ്റെ ഗുണങ്ങൾ ലഭിക്കണമെങ്കിൽ റെഗുലറായി 15 മുതൽ 30 ഗ്രാം ഫ്ളാക്സീഡ് കഴിക്കേണ്ടതായിട്ടുണ്ട്. ചുരുങ്ങിയത് 10 ഗ്രാമെങ്കിലും റെഗുലറായി കഴിച്ചാലേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 15 ഗ്രാം ഫ്ളാക്സ് ആണ് ഒരു ദിവസം കഴിക്കുവാൻ ആലോചിക്കുന്നതെങ്കിൽ നമ്മൾ 1.5 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള ഫ്ളാക്സീഡ്, 2 ടേബിൾ സ്പൂൺ ഫ്ളാക്സീഡ് പൗഡർ അല്ലെങ്കിൽ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ഫ്ളാക്സീഡ് ഓയിൽ അകത്തേക്ക് കഴിക്കണം. ഇത് നമുക്കൊരൊറ്റ തവണയായിട്ടോ അല്ലെങ്കിൽ 2-3 പ്രാവശ്യമായി സ്പ്ലിറ്റ് ചെയ്തിട്ട് കഴിക്കാം. കുറച്ച് ഫ്ളാക്സ് പൗഡറിൻ്റെ രൂപത്തിലും ബാക്കി ഓയിലിൻ്റെ രൂപത്തിലും ഉപയോഗിക്കാം. ഓരോന്നിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചുമെല്ലാം ഞാൻ വഴിയെ പറയാം. നിങ്ങൾക്ക് ഇതിൽ കൂടുതലോ കുറവോ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഫ്ളാക്സ് സീഡ് ഒരു ഗുളിക പോലെയൊന്നുമല്ല. കുറച്ചൊന്ന് ഡോസ് കൂടി കഴിഞ്ഞാൽ എന്തെങ്കിലും ഭയങ്കരമായ സൈഡ് ഇഫക്ട്സും മറ്റു കാര്യങ്ങളുമൊക്കെ വരാനൊക്കെ. എന്നിരുന്നാലും നമ്മൾ പറയുന്നത് മാക്സിമം ഒരു ദിവസം 40 ഗ്രാം കഴിച്ചാൽ മതി എന്നാണ്. വേറൊന്നും കൊണ്ടല്ല, അത്ര കഴിച്ചാൽ തന്നെ നമുക്കിതിൻ്റെ മുഴുവനുമായിട്ടുള്ള ഗുണങ്ങൾ കിട്ടും. പിന്നെ ഇതിനാ കൂടുതൽ കഴിക്കുന്നത്? 40 ഗ്രാം കഴിച്ചില്ലെങ്കിലും സാരമില്ല. നമ്മൾ റെഗുലറായി 10 ഗ്രാം എങ്കിലും കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. മാത്രമല്ല, നിത്യവും അങ്ങനെ ഒരുപാട് കൂടുതൽ ഫ്ളാക്സ് സീഡ് കഴിക്കുമ്പോൾ പലർക്കും കുറച്ച് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും എല്ലാം വരാമെന്നും പറയുന്നു. ചിലരോടൊക്കെ നമ്മൾ പറയാറുണ്ട് നിത്യവും ഫ്ളാക്സ് സീഡ്സ് കഴിക്കേണ്ട, ആഴ്ചയിൽ 2-3 പ്രാവശ്യം കുറച്ച് കുറഞ്ഞ അളവിൽ കഴിച്ചാൽ മതി എന്ന്. ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി ഞാൻ വഴിയെ പറയാം. ഇനി നമുക്ക് ഫ്ളാക്സ് സീഡ്സ് എവിടെ നിന്നാണ് വാങ്ങുവാൻ പറ്റുക, എങ്ങനെയാണിത് സ്റ്റോർ ചെയ്യുക എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം. 2 തരത്തിലുള്ള ഫ്ളാക്സ് സീഡാണ് പ്രധാനമായും ലഭ്യമായിട്ടുള്ളത്. ഗോൾഡൻ നിറത്തിലും ഡാർക്ക് ബ്രൗൺ നിറത്തിലും. പല അഡ്വർടൈസേഴ്സും പറയുന്നത് ഒന്നാണ് മറ്റതിനേക്കാൾ കൂടുതൽ മെച്ചം എന്നാണ്. എന്നാൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായി ഗവേഷണം ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് രണ്ടും തമ്മിൽ കാര്യമായിട്ട് ഈ പോഷക മൂല്യത്തിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഏത് വേണമെങ്കിലും നമുക്ക് വാങ്ങാം. എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഈ ഗോൾഡൻ നിറത്തിലുള്ള ഫ്ളാക്സ് സീഡിനേക്കാൾ ഡാർക്ക് ബ്രൗൺ നിറത്തിലുള്ള ഫ്ളാക്സ് സീഡാണ് എന്നതാണ്. അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്കൊക്കെ അതാണ് കിട്ടുന്നത്, അതാണ് ഞങ്ങൾ വാങ്ങുന്നത്.
മുഴുവനായിട്ടുള്ള ഫ്ളാക്സ് സീഡ്സ് ഒരുവിധം വലിയ സിറ്റീസിലൊക്കെ ഒരുവിധപ്പെട്ട സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ലഭ്യമാണ് ഇന്നത്തെ കാലത്ത്. ഫ്ളാക്സ് സീഡ്സ് പൗഡറിനെ കുറിച്ചും ഫ്ളാക്സ് സീഡ് ഓയിലിനെ കുറിച്ചും എനിക്ക് അത്ര വ്യക്തമായി അറിയില്ല. എന്നാൽ ഇത് മൂന്നും ആമസോൺ ഇന്ത്യയിലും ആമസോൺ ആ ഇന്റർനാഷണൽ ആമസോൺ ഡോട്ട് കോം ഉണ്ടല്ലോ, ഈ ഔട്ട്ലെറ്റ്സിലെല്ലാം ലഭ്യമാണ്. ചില പ്രോഡക്ട്സിന്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. മുഴുവനായിട്ടുള്ള ഫ്ളാക്സ് സീഡ്സ് ആണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുവാൻ ഏറ്റവും സൗകര്യം. നല്ല സീൽ ചെയ്ത കവറിലാണെങ്കിൽ ഒരു വർഷത്തിന് മുകളിൽ ഈ ഹോൾ ഫ്ളാക്സ് സീഡ്സ് നല്ല കൂൾ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുവാൻ പറ്റും. എന്നാൽ ഫ്ളാക്സ് സീഡ് ഓയിലും ഫ്ളാക്സ് സീഡ് പൗഡറും അങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെക്കുവാൻ പറ്റില്ല. അത് പെട്ടെന്ന് റാൻസിഡ് ആയി പോകും, അതായത് ഈ കാറിൽ വരും. ഈ എണ്ണമയം കൂടുതലായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു സ്വഭാവമുണ്ടല്ലോ അല്ലേ. അതിനാൽ ഫ്ളാക്സ് സീഡ് പൗഡറും ഫ്ളാക്സ് സീഡ് ഓയിലും എല്ലാം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കേണ്ടി വരും. ഫ്ളാക്സ് സീഡ് പൗഡർ സൂക്ഷിച്ച് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്ലാസ്റ്റിക് ഡബയിൽ വെക്കരുത്, സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ ചില്ലിൻ്റെയോ ഡബയിൽ വേണം സൂക്ഷിച്ച് വെക്കുവാൻ. ഏറ്റവും നല്ലത് നമ്മൾ ഹോൾ ഫ്ളാക്സ് സീഡ് വാങ്ങി അതൊന്ന് വറുത്ത് ഒരു ഡബയിലിട്ട് സീൽ ചെയ്ത് വെക്കുക. എന്നിട്ട് ആവശ്യാനുസരണം നമുക്ക് അന്നന്നത്തേക്കോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രമായി പൊടിച്ചെടുക്കാം. അതുപോലെ ഫ്ളാക്സ് സീഡ് ഓയിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് ഉചിതം, പ്രത്യേകിച്ചും ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ. 200 ഗ്രാം ഓർഗാനിക് ഫ്ളാക്സ് സീഡിന് ഏകദേശം 75 മുതൽ 100 രൂപ വരെയാണ് വില വരുന്നത്. ആമസോണിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, അവർ ഡിസ്കൗണ്ട് നൽകുന്നുമുണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫ്ളാക്സ് സീഡ് പൗഡറിൻ്റെയും ഫ്ളാക്സ് സീഡ് ഓയിലിൻ്റെയും ഒന്നും വില എനിക്ക് കൃത്യമായി അറിയില്ല. പിന്നെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഫ്ളാക്സ് സീഡ് പൗഡർ വാങ്ങുന്നതിലും നല്ലത് ഫ്ളാക്സ് സീഡ് വാങ്ങി അത് നമ്മൾ ആവശ്യാനുസരണം പൊടിച്ചെടുക്കുന്നത് തന്നെയാണ്. ഫ്ളാക്സ് സീഡ് ഓയിലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതും ഒന്ന് നോക്കാം. അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത് മുഴുവനായിട്ടുള്ള ഫ്ളാക്സ് സീഡ്, ഫ്ളാക്സ് സീഡ് പൗഡർ, ഫ്ളാക്സ് സീഡ് ഓയിൽ, ഇവയിൽ ഏതാണ് ഏറ്റവും നല്ലത്, എങ്ങനെയാണ് ഇവ ഓരോന്നും നമുക്ക് ഉപയോഗിക്കുവാൻ പറ്റുക. ഒറ്റയടിക്ക് നമുക്ക് അങ്ങനെ ഉത്തരം പറയാനൊന്നും പറ്റില്ല. പച്ചയ്ക്കുള്ള മുഴുവനായിട്ട് മൂക്കാത്ത ഉണങ്ങാത്ത ഫ്ളാക്സ് സീഡ് ഒരിക്കലും കഴിക്കരുത്, കാരണം അത് പോയ്സണസ് ആണ്. നന്നായി ഉണങ്ങിയ ഫ്ളാക്സ് സീഡ് ആണെങ്കിൽ പോലും മുഴുവനായിട്ട് അങ്ങനെ തന്നെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് പലപ്പോഴും നമ്മൾ ഈ ബ്രെഡ് അല്ലെങ്കിൽ പാസ്ത അതുപോലെ ബൺ അങ്ങനെ കുറേ സാധനങ്ങളിലൊക്കെ നമുക്ക് മുകളിൽ തൂവാം, എന്നിട്ട് നമ്മൾ ബേക്ക് ചെയ്യുവാൻ വെക്കാം. എന്നാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുഴുവനായിട്ടുള്ള ഫ്ളാക്സ് സീഡ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഓരോ സീഡും നന്നായി ചവച്ചരച്ച് കഴിക്കണം. അതല്ലെങ്കിൽ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ALA എന്ന ഒമേഗ 3 ഫാറ്റി ആസിഡിന് പുറത്തേക്ക് വന്ന് നമ്മുടെ ശരീരത്തിന് വലിച്ചെടുത്ത് ഉപയോഗിക്കുവാൻ പറ്റില്ല. അതിൻ്റെ ലാക്സേറ്റീവ് ആക്ഷൻ മാത്രം നമുക്ക് ഗുണകരമായേക്കാം, അതായത് മലശോധന നല്ല രീതിയിൽ നടക്കുവാൻ അത് സഹായിക്കും, അത്രയേ ഉള്ളൂ. എന്നാൽ മലശോധന നന്നായി നടക്കുവാൻ വേണ്ടി മാത്രം നമ്മൾ മുഴുവനായിട്ടുള്ള ഫ്ളാക്സ് സീഡ് കഴിക്കേണ്ടതുണ്ടോ? മലശോധന നന്നായി നടക്കുവാൻ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, വേറെ എന്തെല്ലാം കഴിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ മുഴുവനായിട്ടുള്ള ഫ്ളാക്സ് സീഡ് ഉൾപ്പെടുത്തണോ എന്ന് ആലോചിക്കുക. ഇനി ഉൾപ്പെടുത്തിയാൽ തന്നെ അതിൽ എത്രത്തോളം കാര്യമുണ്ട് എന്നും ആലോചിക്കുക. ഇനി അടുത്തത് ഫ്ളാക്സ് സീഡ് ഓയിലിൻ്റെ കാര്യം നോക്കാം. ഫ്ളാക്സ് സീഡ് ഓയിൽ സാലഡ്സിനും ഡ്രസ്സിങ്സിലുമെല്ലാം ഉപയോഗിക്കാം, ഒളിവ് ഓയിലിന് പകരം. ഫ്ളാക്സ് സീഡ് ഓയിലും ഒളിവ് ഓയിലും എല്ലാം കലർത്തിയിട്ടുള്ള ഒരു ഓയിലും ലഭ്യമാണ് ഇന്നത്തെ കാലത്ത്. ഫ്ളാക്സ് സീഡ് ഓയിൽ നമുക്ക് ചൂടാക്കുവാൻ പറ്റില്ല, കുക്കിങ്ങിനൊന്നും ഉപയോഗിക്കുവാൻ പറ്റില്ല, ഡീപ് ഫ്രൈ ചെയ്യുവാനോ അതുപോലെ കടുക് വറക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. അത് ചൂടാക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് ഹാനികരമായ ദോഷം ചെയ്യുന്ന ഒരുപാട് പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് ഫ്ളാക്സ് സീഡ് ഓയിലിന് മാത്രമല്ല ബാധകം, ഒളിവ് ഓയിലിനും അതുപോലെ നമ്മുടെ വിപണിയിൽ ലഭ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ, സഫോള ഓയിൽ തുടങ്ങിയ പലവിധ ഓയിലുകൾക്കും ഇതേ ഒരു പ്രശ്നം ബാധകമാണ്. നമ്മുടെ വെളിച്ചെണ്ണയാണ് ആ കാര്യത്തിൽ ഏറ്റവും നല്ലത്. അത് എത്ര വേണമെങ്കിലും ചൂടാക്കാം, ഒരു കുഴപ്പവും ഉണ്ടാകില്ല. ഫ്ളാക്സ് സീഡ് ഓയിൽ എക്സീമ, ഡ്രൈ സ്കിൻ ഇതൊക്കെ ഉള്ളവർക്ക് ചർമ്മത്തിൽ അല്ലെങ്കിൽ തൊലിപ്പുറത്ത് പുരട്ടാവുന്നതാണ്. അത് സ്കിന്നിൻ്റെ ആരോഗ്യം സംരക്ഷിക്കും, അതുകൂടാതെ സ്കിന്നിൻ്റെ മോയ്സ്ചർ നിലനിർത്തുവാനും സഹായിക്കും. ഫ്ളാക്സ് സീഡ് എണ്ണ ഗുളിക രൂപത്തിലും ലഭ്യമാണ്. 15 ml ഫ്ളാക്സ് സീഡ് എണ്ണയിൽ ഏകദേശം 7 ഗ്രാം ആൽഫ ലിനോലിനിക് ആസിഡ് എന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഒരു മുതിർന്ന വ്യക്തി ഫ്ളാക്സ് സീഡ് ഓയിൽ കഴിക്കുകയാണെങ്കിൽ ഏകദേശം 1 മുതൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ കഴിക്കാം, അതല്ലെങ്കിൽ 1 മുതൽ 2 ഈ ഫ്ളാക്സ് സീഡ് ക്യാപ്സ്യൂൾ കഴിക്കാം. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഫ്ളാക്സ് സീഡ് ഓയിലും ഫ്ളാക്സ് സീഡ് ഓയിൽ ക്യാപ്സ്യൂളും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് അനുയോജ്യം. ഫ്ളാക്സ് സീഡ് ഓയിലിൻ്റെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അതിന് വില കുറച്ചുകൂടി കൂടുതലാണ്. അതുമാത്രമല്ല അതിൻ്റെ രുചിയും അത്ര നല്ലതൊന്നുമല്ല, പലർക്കും അത് ഉപയോഗിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരികയൊക്കെ ചെയ്യും. അങ്ങനെ നിത്യം എന്നോണം കഷ്ടപ്പെട്ട് ഫ്ളാക്സ് സീഡ് ഓയിൽ നമ്മൾ കഴിക്കേണ്ടതുണ്ടോ?
അതിലും എത്രയോ നല്ല എത്രയോ രുചികരമായ റെസിപ്പീസ് ഉണ്ട് നമുക്ക് ഫ്ളാക്സ് സീഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുപോലെ ഫ്ളാക്സീഡ് ഓയിലിൻ്റെ വേറൊരു പ്രശ്നം, അതിൽ ഫാറ്റ് മാത്രമേ ഉള്ളൂ, അതിനാൽ നമ്മൾ അകത്താക്കുന്ന കാലറീസ് അത് ഒരുപാട് കൂട്ടും. ഒരു ടേബിൾ സ്പൂൺ ഫ്ളാക്സീഡ് ഓയിലിൽ ഏകദേശം 120 kcal ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്ളാക്സീഡ് ഓയിലാണ് നിത്യം ഉപയോഗിക്കുന്നതെങ്കിൽ വേറെ ഫാറ്റൊന്നും നമുക്ക് അധികം കഴിക്കുവാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകില്ല. അങ്ങനെ നമ്മൾ വേറെയും ഫാറ്റ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫാറ്റ് ഒരുപാട് കൂടുതലായി പോകും. എന്നാൽ ഇതൊന്നുമല്ല ഫ്ളാക്സീഡ് ഓയിലിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. ഫ്ളാക്സീഡ് ഓയിലിൽ ലിഗ്നാൻസ് ഒട്ടും തന്നെ ഇല്ല. ലിഗ്നാൻസ് ആണ് ഈ ഫ്ളാക്സീഡിൻ്റെ ഒരുവിധപ്പെട്ട ഹെൽത്ത് ബെനിഫിറ്റ്സിനെല്ലാം പ്രധാന കാരണം. ഇതൊക്കെ കാരണം ഫ്ളാക്സീഡ് ഓയിൽ കഴിക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. എനിക്ക് ഫ്ളാക്സീഡ് ഓയിലിനോട് വലിയ താല്പര്യമില്ല. ഇനി അടുത്തത് ഫ്ളാക്സീഡ് പൗഡറിനെ കുറിച്ച് നോക്കാം. ഇതാണ് എനിക്ക് വ്യക്തിപരമായി വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യം. ഇത് നമുക്ക് ഒരുപാട് ഡിഷസിൽ ഉൾപ്പെടുത്താം. നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്താം, ദോശമാവിൽ കലർത്താം, ഇഡ്ലി മാവിൽ കലർത്താം, ചപ്പാത്തി കഴിക്കുന്നവരാണെങ്കിൽ ഈ ഗോതമ്പ് മാവിൽ അത് ഉൾപ്പെടുത്താം. എന്നാൽ ഗോതമ്പ് കഴിക്കുന്നതിനോട് തന്നെ എനിക്ക് വിയോജിപ്പുള്ളതിനാൽ അതിലിട്ട് കഴിക്കൂ എന്ന് എനിക്ക് പറയുവാൻ പറ്റില്ല. എന്നാൽ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നം, നമുക്ക് ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് ഓരോ ദിവസവും ആവശ്യമുള്ളത്ര ഫ്ളാക്സീഡ് പൗഡർ ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുവാനൊന്നും എപ്പോഴും പറ്റിയെന്ന് വരില്ല. ഉദാഹരണം, നമ്മൾ കുറച്ച് ദോശമാവിൽ അത് ഇട്ട് ഒരു 7-8 ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കുമായി അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരാൾ എത്ര ദോശ കഴിക്കുന്നു എന്നതനുസരിച്ചിരിക്കും അയാൾക്ക് എത്രത്തോളം ഈ ഫ്ളാക്സീഡ് പൗഡർ കിട്ടുന്നു എന്നത്, അല്ലേ? നമ്മൾ ഓട്സോ സ്മൂത്തീസോ എല്ലാം ഉണ്ടാക്കി ഒരു ഗ്ലാസ്സിലാക്കി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഫ്ളാക്സീഡ് പൗഡർ ഇട്ട് കലക്കി കുടിക്കുകയാണെങ്കിൽ അത് വേറെ കാര്യം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. എന്നോട് ചോദിച്ചാൽ ഈ ഫ്ളാക്സീഡ് എങ്ങനെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്ന് ആലോചിച്ച് ഞാൻ തല പുണ്ണാക്കാറില്ല. കാരണം അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നിത്യേന എന്നോണം കഴിക്കുവാൻ പറ്റുന്ന ആ ഒരു ഡിഷ് ഞാൻ ഉണ്ടാക്കാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആ രീതിയിലാണ് ഞങ്ങൾ ഫ്ളാക്സീഡ് എപ്പോഴും ഇപ്പോൾ കഴിക്കുന്നത്. ഫ്ളാക്സീഡ്, വെളുത്ത എള്ള് അല്ലെങ്കിൽ കറുത്ത എള്ള്, ഏലക്ക, ശർക്കര, കുറച്ച് നെയ്, ഇതെല്ലാം ചേർത്ത് വളരെ രുചികരമായ ഒരു സ്വീറ്റ്, ഒരു ചിക്കി അല്ലെങ്കിൽ ഒരു കപ്പലണ്ടി മിഠായി മാതിരിത്തെ ഒരു സ്വീറ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കാം. വെറും 20-25 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കി തീർക്കാവുന്നതാണ്. ഒരാഴ്ചയ്ക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് നമുക്ക് ആവശ്യാനുസരണം 1-2 പീസ്, നമ്മൾ എത്ര വലിപ്പത്തിലാണോ അത് കട്ട് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ രീതിയിൽ നിങ്ങൾ ഫ്ളാക്സീഡ് കഴിച്ചു തുടങ്ങിയാൽ വേറെ ഒരു മാർഗവും നിങ്ങൾ സ്വീകരിക്കില്ല ഈ ഫ്ളാക്സീഡ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ. സ്മൂത്തീസ്, ഓട്സ്, ഉപ്പുമാ ഇതിലൊക്കെ ഇട്ട് കഴിക്കുവാൻ വേറെയും നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ആരോഗ്യത്തിന് ഉതകുന്ന വേറെയും ഒരുപാട് കാര്യങ്ങൾ ഇനി വഴിയെ പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇട്ട് കഴിക്കണ്ടേ? ഒരു ദിവസം നമ്മൾ എന്തൊക്കെ കഴിക്കും, അല്ലേ? അപ്പോൾ ഫ്ളാക്സീഡ്സ് കഴിക്കാൻ ഏറ്റവും നല്ല മാർഗം ഈ ഒരു സ്വീറ്റ് കഴിക്കുന്നതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു മധുരം കഴിച്ചു എന്നുള്ള ഒരു സന്തോഷവും കിട്ടും, ഫ്ളാക്സീഡിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടുകയും ചെയ്യും. ഈ റെസിപ്പിയെക്കുറിച്ച് തന്നെ ഞാനൊരു വീഡിയോ ഇടാം കേട്ടോ. കഴിയുന്നത് പെട്ടെന്ന് ഞാനത് പോസ്റ്റ് ചെയ്യാം. ഭയങ്കര പ്രൊഫഷണലായിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല, എൻ്റെ ഈ മൊബൈൽ ക്യാമറ വെച്ചിട്ട് എങ്ങനെയൊക്കെയോ സർ ഒന്ന് എടുത്തു തന്നാണ് ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത്. അത് ഞാനൊന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഭക്ഷണത്തിലൂടെ അകത്തേക്കാക്കുക എന്നതുകൂടാതെ ഫ്ളാക്സീഡ് പൗഡർ കൊണ്ട് നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാം, ഫേസ് പാക്ക് ഉണ്ടാക്കാം, അതുപോലെ ബോഡി മസാജിന് ഇത് ഉപയോഗിക്കാം. പൊടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കാറിപ്പോകും, അതിനാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കണം. ഏറ്റവും നല്ലത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആവശ്യാനുസരണം പൊടിക്കുക എന്നാണ്. ഒരു മിനിറ്റ് മതി ഇത് പൊടിച്ചെടുക്കാൻ. ഒരുപാട് നൈസായി പൊടിക്കുകയും വേണ്ട, അതുപോലെ തരിക്കുകയൊന്നും വേണ്ട. നമ്മൾ അരിപ്പ വെച്ച് തരിക്കുകയൊന്നും വേണ്ട. കുറച്ച് തരിതരിയായി ഇരുന്നാൽ അതും ഒരു രുചി തന്നെയാണ് ഈ സ്വീറ്റ് ഉണ്ടാക്കുമ്പോൾ. ഫ്ളാക്സീഡ് പൗഡറിലാണ് എല്ലാ ഘടകങ്ങളും ഒരുപോലെ അടങ്ങിയിട്ടുള്ളത്. എല്ലാ ഘടകങ്ങളും ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്ത് വലിച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതും ഫ്ളാക്സീഡ് പൗഡറിൽ നിന്നാണ്. അതായത് ALA, ലിഗ്നാൻസ്, ഫൈബർ, ഈ മൂന്ന് കാര്യങ്ങളും. ഫ്ളാക്സീഡ് പൗഡറിൻ്റെ വേറൊരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു ടേബിൾ സ്പൂൺ ഫ്ളാക്സീഡ് പൗഡർ 37 kcalsേ പ്രദാനം ചെയ്യുകയുള്ളൂ. ഒരു ടേബിൾ സ്പൂൺ ഫ്ളാക്സീഡ് ഓയിലാകട്ടെ 120 kcalsആണ് പ്രദാനം ചെയ്യുന്നത്. ഇത് ഞാൻ മുൻപ് പറഞ്ഞതാണ്. അതിനാൽ ഈ ഫ്ളാക്സീഡ് പൗഡർ ഒരു നല്ല ലോ കാർബോഹൈഡ്രേറ്റ് സോഴ്സ് ഓഫ് എനർജിയാണ്. ഈ ഉള്ള കാർബോഹൈഡ്രേറ്റിൽ തന്നെ ഒരു 99% ഫൈബറാണ്. വെറും 1% താഴെയുള്ളൂ ഇതിൽ ഷുഗേഴ്സ് അടങ്ങിയിട്ടുള്ളത്.
ഇനി അടുത്തത് നോക്കേണ്ടത് ഫ്ലാക്സ് സീഡ്സ് കഴിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫ്ലാക്സ് സീഡ്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആർക്കൊക്കെയാണ് ഇത് കുറച്ച് കൂടുതലായ അളവിൽ കഴിക്കേണ്ടത്, ആർക്കൊക്കെയാണ് ഇത് കുറച്ച് കുറഞ്ഞ രീതിയിൽ കഴിക്കേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാമാണ്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഒന്നോർക്കുക, ഫ്ലാക്സ് സീഡ്സ് മൂലം ഒരുപാട് ഗൗരവമേറിയ, ഒരുപാട് സീരിയസ് ആയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. അതിൻ്റെ അഡ്വാൻറ്റേജസ് അതായത് അതിൻ്റെ ഗുണമേന്മകളാണ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അതായത് അതിൻ്റെ ചെറിയ പോരായ്മകളും ചെറിയ സൈഡ് ഇഫക്ട്സിനേക്കാൾ എത്രയോ കൂടുതൽ. അതിനാൽ ഞാൻ ഫ്ലാക്സ് സീഡ്സിൻ്റെ ഈ ഒരു പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന അടുത്ത വീഡിയോ ഇടുവാൻ ഒരാഴ്ചയോ 10 ദിവസമോ വൈകിയാലും സാരമില്ല. നിങ്ങൾ ധൈര്യമായി ഫ്ലാക്സ് സീഡ് ഉപയോഗിച്ച് തുടങ്ങാം. 10 മുതൽ 15 ഗ്രാം വരെ നിത്യവും എന്നോണം. അങ്ങനെ കുറച്ച് ദിവസം ഉപയോഗിച്ചത് കാരണം നിങ്ങൾക്ക് ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. ഒരുപാട് കാലം കഴിക്കുമ്പോഴാണ് ചിലർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവർക്ക് മാത്രം നമ്മൾ കുറച്ച് ശ്രദ്ധയോടെ കുറച്ച് കുറഞ്ഞ അളവിൽ കഴിച്ചാൽ മതി. അതുപോലെ ചെറിയ കുട്ടികൾ അതായത് 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഫ്ലാക്സ് സീഡ് അധികം കൊടുക്കണ്ട. ഗർഭിണികൾ 10 ഗ്രാം ഫ്ലാക്സ് സീഡ് വെച്ച് നിത്യം കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കില്ല. അത് ആര് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയുകയാണ്, ഒരു കുഴപ്പവും സംഭവിക്കില്ല. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം, അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കിട്ടിയ അറിവ് മറ്റുള്ളവരുമായി പങ്കുവെക്കുക. അതിനായി ഈ വീഡിയോ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു.